ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു. അത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, നിൻ്റെ പറഞ്ഞൊരു അത് ശക്തില്ല, അത് ഞാൻ പറഞ്ഞത് ഗായ്സ്. ഞാൻ എട്ടിൻ്റെ പണി കിട്ടി നിൽക്കുകയാണ് ഗായ്സ്. എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറമാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്നലെ റിനു എന്നോട് പറഞ്ഞു, ഗായ്സ് ഞങ്ങൾക്കിന്ന് മസാല ദോശ വാങ്ങിക്കൊണ്ട് തരാം, ഇന്ന് വൈകുന്നേരം പണിച്ച് വന്നിട്ട്. ഞാൻ ഇപ്പോൾ പണി ചെന്ന് ഈ ഇരുത്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ മസാല ദോശ വാങ്ങിത്തരാനുള്ള കാര്യമൊക്കെ റിനൂസ് മറന്നിട്ടുണ്ടാവും വിചാരിച്ചിന്. റിനൂസ് മറന്നിട്ടില്ല, എൻ്റെ കാത്ത് നിൽക്കുന്നുണ്ട്, അവിടെ അടുക്കളയിൽ കാത്തൊക്കെ ഉണ്ട്. അത് കിട്ടുമല്ലോ ചേച്ചി, കാത്ത് നിൽക്കുന്നു. എനിക്ക് വാങ്ങിക്കൊണ്ട് തരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ റിനൂസിനോട് ഇന്നലെ വാങ്ങി കൊടുത്തും ചെയ്തു. ഇപ്പോൾ ഗായ്സ്, മിഞ്ഞാന്നാണ് ഒരു മസാല ദോശ ഞാൻ വാങ്ങി കൊടുത്തത് വൈകുന്നേരം. ഇന്നലാണെങ്കിൽ എന്തോ പറ്റില്ല, പറഞ്ഞു ചെയ്ത് വാങ്ങിത്തരാത്തോളം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ വേറെ പണികൾ എനിക്ക് കാത്തു നിൽക്കുകയാണ് ഗായ്സ്. ആകെപ്പെട്ട് ഗായ്സ് ഇന്ന് ഞാനൊക്കെ പണിക്ക് വന്നത് ആകെ ടയറിലിരിക്കണം. എന്താ കാട്ടുക, അപ്പോൾ ഗായ്സ് നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരെ റിനൂസിൻ്റെ വീട്ടിൽ പോവാം. അവിടെ കുറച്ച് സാധനങ്ങളാണ് കൊണ്ടു കൊടുക്കാനുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മൾ റിനൂസിൻ്റെ വീട്ടിൽ പോവാം കേട്ടോ. ഇത് വീട് റിനൂസിന് വേണ്ടി എടുക്കാൻ പറഞ്ഞാണ്. എന്നാലും റിനൂസ് വാതിലടക്കാൻ വേണ്ടി പുറത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ റിനൂസിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. റിനൂസിനോട് പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വാല ലോക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ അതേമാതിരി പോകാൻ നിൽക്കുകയാണ്. അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ റിനൂസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാവാനുണ്ട്, അതേമാതിരി അവിടുന്ന് ഇങ്ങോട്ട് റിട്ട് അടിക്കാനുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ റിനൂസിൻ്റെ വീട് നിന്ന് തിരിച്ച് പോരട്ടെ. നമ്മൾ പോണ വീഡിയോ പോരുന്ന വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ കൊണ്ടുപോയ സഞ്ചിലിനെ കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോയതും വേവാത്ത അരി കൂടെ കൊടുത്താണ് നമ്മൾ വേവിന് അരി ഇങ്ങോട്ട് കൊണ്ടുവരട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇതാക്കണ മസാല ദോശ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ അവിടെ എത്താനായി. റിനൂസ് എൻ്റെ കാത്ത് നിൽക്കുകയാണ് ഗായ്സ്. മസാല ദോശ വാങ്ങി കൊണ്ടുവരുന്നുണ്ടോ, അവിടെ വെയിറ്റിംഗ് ആണ് ഗായ്സ്. നമ്മളെ റിനൂസിൻ്റെ ആഗ്രഹം, നമ്മളെ ഭാര്യൻ്റെ ആഗ്രഹമല്ലേ. നമ്മളിപ്പോൾ ഓല് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹമല്ല പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കാക്കാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ദിവസം മുന്നേ മസാല ദോശ വാങ്ങിക്കൊടുത്തു, അതാ മസാല ദോശ അല്ലേ, എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മൾ വാങ്ങിക്കൊടുത്തു. അവർ അതവർ പിന്നെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വേണ്ട പറയില്ലല്ലോ. അതിലെത്തി ഇപ്പോൾ മസാല ദോശയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ പാടത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അവരിപ്പോൾ കൊണ്ടുത്തരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. റിനൂസിന് പിന്നെ ഗായ്സ് അവൾക്ക് തലവേദനയും പിന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, രാവിലെ ഉണ്ട്. നല്ല ക്ഷീണം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്, അവൾക്ക് തീരെ വയ്യ ഗായ്സ്. തലവേദന ഒക്കെ നല്ല തലവേദന ഉണ്ടായിരുന്നു പാവം. നമുക്കിൻ്റെ നമ്മൾ റിനൂസിൻ്റെ മസാല ദോശ കൊണ്ടു കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ മസാല ദോശ കിട്ടി. ഇതാക്കുണ്ടോ നടന്ന് പോവാൻ വണ്ടിയുടെ അടുത്തേക്ക്. അതല്ല ഗായ്സ്, വേറെ രസം ഉണ്ടായി സംഭവം. മസാല ദോശ കൊണ്ടുത്തന്ന ആൾ എത്ര രൂപ ചോദിച്ചപ്പോൾ 70 പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൗണ്ടറിൽ മസാല ദോശയ്ക്ക് എത്ര ചോദിച്ചപ്പോൾ 60 പറഞ്ഞു. 60 കൊടുത്ത് പോകും, സത്യത്തിൽ 60. അയാൾ എന്നെ പറ്റിച്ചെന്ന് തോന്നി 70 പറഞ്ഞാണ്ട്. നമ്മൾ നേരെ ഇതും കൊണ്ട് റിനൂസിലെടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമുക്ക് റിനൂസിന് മസാല ദോശ വാങ്ങിയത് ഡിക്കി നമുക്ക് എടുക്കാട്ടോ. റിനൂസ് അവിടെ ഉള്ളിലുണ്ടാവും, നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. നമുക്കത് വേഗം കൊണ്ടുപോയി കൊടുക്കാട്ടോ. ഞാൻ റിനൂസ് കഴിക്കണേ വീഡിയോ എടുക്കാട്ടോ, കൊണ്ടു കൊടുക്കണേ വീഡിയോ എടുക്കാൻ കഴിയും തോന്നുന്നു. അപ്പം ഗായ്സ്, ഇതാ ഞാൻ മസാല ദോശ വാങ്ങി ഇപ്പോഴും വന്ന് കയറുകയാണ്. അപ്പോൾ ഞാൻ ഇതാക്കണ് കട്ടൻ ചായ കുടിക്കുകയാണ് ഗായ്സ്. ഞാൻ പൊതുവെ ചായ കുടിക്കുന്ന വെച്ചാൽ ഞാനും റിനൂസ് ആയാലും കുളിച്ചിട്ട് ചായ കുടിക്കാറുള്ളൂ. റിനൂസ് അങ്ങനെ എനിക്ക് തരും. ഇപ്പോൾ ജസ്റ്റ് റിനൂസ് ഒന്ന് ഒരാശ്വാസത്തിനും വേണ്ടി ഇതാ കട്ടൻ ചായ കൊണ്ടുതന്നിട്ടുണ്ട്, അതിങ്ങനെ കുളിച്ചു കൊടുക്കണം ഗായ്സ്. നമുക്ക് നേരെ ഇനി കുളിക്കാം. ഇല്ല, കുളിക്കാനായിട്ടില്ല, ഇതിന് മുന്നേ വേറൊരു പണിയും കൂടി ഉണ്ട്. കുളിക്കുന്നതിന് മുന്നേ വേറെ പണിയുണ്ട്, അത് കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇതാ ഇത് നെയ്യിലിട്ട് വാട്ടാം. അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് വട്ടത്തിൽ തന്നെയാണ് നമ്മൾ നെയ്യിലിട്ട് വാട്ടിട്ടത്. അപ്പം അങ്ങനെയാണ് അരിയാൻ പോണത്. കാണിച്ചു ഗായ്സ്, അതേമാതിരി ഇങ്ങനെ അരിഞ്ഞാണ് നമ്മൾ വട്ടത്തിൽ നെയ്യിലിട്ട് വാട്ടും. ഇപ്പോൾ ഗായ്സ്, നമ്മളിതേമാതിരി ഇതാ ഇതേമാതിരി അരിഞ്ഞ് വെക്കണം കേട്ടോ. ഇതേമാതിരി അരിയണം. ഇപ്പോൾ നമ്മളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിതിപ്പോൾ കുക്ക് ചെയ്യില്ല, വന്നിട്ടേ കുക്ക് ചെയ്യുള്ളൂ. എനിക്ക് കുളിക്കണം, പിന്നെ നിസ്കരിക്കണം, നിസ്കരിക്കാൻ പോകണം, വാങ്ങി കൊടുക്കുന്നതിന് മുന്നേ ഒക്കെ റെഡി ആവണം.
അപ്പോൾ റിന്യൂസിന് വയ്യാത്തതാണ് ഞാനത് അതായത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഭാര്യമാരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, സഹായിച്ചു കൊടുക്കേണ്ടി വരും അവൾക്ക് വയ്യാത്തപ്പോൾ ഇത് കൊടുക്കണം. അതേമാതിരി എന്തെങ്കിലും അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗായ്സ്. ഓക്കെ, ഇപ്പോൾ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിനു കുക്ക് ചെയ്താണ് എന്താ കാണിച്ചു തരാം. ആദ്യം ഇത് മസാല കൂട്ടാനാണ്, ഇത് ദോശയാണ്. നമ്മളെ അയൽവാസികൾക്ക് കൊടുക്കലാണ്, കാരണം വെച്ചാൽ കൊൽക്കത്തയിൽ ഇല്ലാണ് ഓൾക്ക് പക്ഷേ മലയാളമൊക്കെ അറിയട്ടെ ഗായ്സ്. അപ്പോൾ ഒരു ദിവസം ഒരു റിനൂസിനോട് പറഞ്ഞിരുന്നു ദോശയൊക്കെ ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ റിനൂസ് രാവിലെ റിനൂസിന് ഉണ്ടാക്കി തരാൻ പറ്റൂല, എനിക്കെൻ്റെ രാവിലെ റിനൂസ് നഷ്ടപ്പെട്ട് ചിലപ്പോൾ തലയൊക്കെ കറങ്ങും, എന്നാലും എനിക്ക് പത്തണിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പം അതിൻ്റെ ഇടയിൽ റിനൂസിന് ഉണ്ടാക്കി തരാൻ പറ്റൂല, അതാണ് റിനൂസ് രാവിലെ ഉണ്ടാക്കി തരാഞ്ഞത്. അപ്പോൾ ഒരു വൈകുന്നേരം ഇപ്പോൾ റിനൂസ് ഞാൻ പണി ചെയ്യുന്നതിന് തന്നെ പരിപാടി തുടങ്ങിയാണ്. ഒക്കെ റെഡി ആയിട്ടുണ്ട്, തണ്ട് റിനൂസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് അപ്പുറത്തെ അയൽവാസികൾക്ക് കൊടുത്താൽ മതി കേട്ടോ, ഒന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗായ്സ് കിച്ചണിൻ്റെ കുറച്ച് വേസ്റ്റ് നമ്മൾ ഈ പാത്രത്തിലിടയിൽ കുറച്ച് തട്ടാൻ പോവാണ്, കാരണം ഈ ബക്കറ്റ് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്, നമ്മൾ നിറയുമ്പോഴാണ് തട്ടാറ്. അപ്പോൾ ഈ ന്യൂസിൻ്റെ കൂടെ ഞാൻ ചെയ്യിപ്പിക്കാറില്ല, പുറത്തേക്ക് ഇറങ്ങിപ്പിക്കലുമില്ല. അപ്പോൾ ഞാനത് തട്ടണം കേട്ടോ, അവിടെ കർമൂസിൻ്റെ അടിയിൽ തട്ടും. നമ്മൾ ആ ഇതാ കാണുന്ന പൈപ്പിൽ കേകാണ്ട് ഉള്ളിൽ തന്നെ എടുത്ത് വയ്ക്കുക, നല്ല വാഷ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് കേകാണ്ട് ഉള്ളിൽ എടുത്തേക്കാം. ഇതൊക്കെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്യാറ്, അപ്പോഴേ പറ്റുള്ളൂ. മറ്റേ കുളിച്ച് കഴിഞ്ഞ് ചെയ്യുന്ന ഒരു ഇതല്ലേ, കുളിക്കുന്നതിന് മുന്നേ ഒക്കെ ചെയ്ത് വെക്കും. ഇതൊരു ഈസ്ത വേസ്റ്റ് ആട്ടോ, രണ്ട് ദിവസം ഒന്നും അങ്ങനെ അധികം വെക്കില്ല, സ്മെല്ല് വരും. ഒരു ഈസ്ത വേസ്റ്റ് ആട്ടോ അത് പച്ചക്കറി അതായത് ഫുഡിൻ്റെ ഒക്കെ. അപ്പോൾ ഗായ് റിനൂസ് ആക്കണം, മസാല ദോശ കഴിക്കുക കേട്ടോ. പാവൻ്റെ റിനൂസിൻ്റെ റിനൂസിൻ്റെ വിഷമെന്ന് തോന്നണം. റിനൂസ് ഉറങ്ങി നീച്ചു, ഉറങ്ങിയ ശേഷം എൻ്റെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. റിനൂസിന് തീരെ വയ്യായിരുന്നു മെയിനായിട്ട്, ഇപ്പോൾ അതാണ്. ഇപ്പം റിനൂസ് ആക്കണത് മസാല ദോശ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട് റിനൂസ് മസാല ദോശ കഴിച്ചോക്ക്, എങ്ങനെയുണ്ട്? രസം മാത്രമേ ഉള്ളൂ, ഇതെല്ലാം വിശക്കുണ്ട് കേട്ടോ. അടിപൊളിയാ, എന്നാ മതി. ഇപ്പൊ ഇനിയിപ്പോ ഇന്ന് കഴിഞ്ഞപ്പോ നാളെ നാളെ ഇനി വേറെ മസാല ദോശ വേണ്ട. അപ്പൊ ഗായ്സ് ദിവസം മസാല ദോശ കഴിച്ചോടെ ഇനി നമുക്ക് നെക്സ്റ്റ് പണിയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഗായ്സ് ഇതാക്കണേ നമ്മൾ കുളിച്ചൊക്കെ സെറ്റായി. നമ്മൾ പഴങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കുളിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഇതാണ്, പഴങ്ങനെ മാട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. അത് അപ്പോൾ ഗായ്സ് നമ്മൾ റിനൂസിൻ്റെ അടുത്ത് പോയേക്കാം. റിനൂസേ റിനൂസേ വയ്യേ, റിനൂസിൻ്റെ ചെറിയ ചൂടുണ്ട് കേട്ടോ ഗായ്സ്, പിന്നെ നല്ല തൊണ്ടവേനയുണ്ട്. ആദ്യം പഴം വാട്ടുണ്ട് കേട്ടോ, കഴിക്കണം കേട്ടോ. പഴം വാട്ടുണ്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഗായ്സ് എന്നും ഇത് റിനൂസ് അടച്ചതിൽ റിനൂസിന് ഓരോ നൈറ്റ് റുട്ടീൻ ഉണ്ട്, അതായത് ഓരോ ഇന്നെ കഴിക്കണം എന്നെ കഴിക്കണ്ട അങ്ങനത്തെ കുറച്ച് ഫുഡിൻ്റെ ഓരോ രീതികളുണ്ട്. അപ്പോൾ എന്നും എല്ലാതും റിനൂസിനില്ല, റിനൂസ് ആട്ടോ ഞാനും സഹായിക്കും. റിനൂസ് ഒക്കെ തയ്യാറാക്കലും മുന്നിട്ട് നിന്നാണ്. ഇന്നിപ്പോൾ തീരെ വയ്യ ഗായ്സ്, അപ്പം നമ്മൾ ഭാര്യമാർ നമ്മളെ ഭാര്യമാർക്ക് വയ്യാതാവുമ്പോൾ നമ്മളല്ലേ സഹായിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഫുള്ള് ഡ്യൂട്ടി ഞാനേറ്റെടുത്തു റിനൂസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും. പക്ഷേ റിനൂസ് രാത്രിക്കൊക്കെ ഫുഡും കരൊക്കെ വയ്യെങ്കിലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ഉണ്ടാക്കാനാകെ പഴയൊന്ന് വാട്ടാനുള്ളൂ, പക്ഷേ അത് റിനൂസിന് വയ്യ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാ പറഞ്ഞു റിനൂസിനോട്. അപ്പോൾ റിനൂസ് ആദ്യം ഉണ്ടാക്കി തരാം കേട്ടോ, ആയി കൊണ്ട് നിൽക്കുകയാണ്. ഗായ്സ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ് നമ്മളെ നേന്ത്രപ്പഴം ഏകദേശം ഒരു ഭാഗം അതിന് ഒരു ഭാഗം തിരിച്ചിട്ടു, ഇനി അപ്പുറം ഭാഗം കൂടി ആവാൻ കേട്ടോ. ഏകദേശം റെഡി നമ്മൾ റിന്യൂസിന് ഡെയിലി, അതായത് ഡെയിലി റിന്യൂസ് കഴിക്കണം കേട്ടോ. ഇത് നല്ല ഏറ്റവും നല്ലതാണ് നെയ്ല് വാട്ടി കൊടുക്കുന്നത്. ഇതേമാതിരി ഓരോരോ റൊട്ടീൻ ഉണ്ട് കേട്ടോ റിന്യൂസിന്, ഡെയിലി ഓരോരോ ഇലക്കറികൾ, അതേമാതിരി പച്ചക്കറി, പിന്നെ ഇങ്ങനത്തെ ഓരോ ഫുഡ്.
പ്രഗ്നൻ്റ് ആകുമ്പോൾ ഏറ്റവും നല്ല ഓൽക്ക് ഫുഡ് വേണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് നിർബന്ധിച്ച് എങ്ങനെയും കൊടുക്കാൻ നോക്കണം. ഗായ്സ് ഷുക്കർ റെഡിയാണ്. അപ്പോൾ ഗായ്സ് നമ്മളൊരു ന്യൂസിലൊക്കെ വിളിച്ച് നീപ്പിച്ച് എങ്ങനെയൊക്കെയോ വിളിച്ച് നീപ്പിച്ചാണ്ട് കഴിക്കാൻ വേണ്ടി നീപ്പിച്ചാണ്. അപ്പോൾ റിനൂസ് അപ്പുറത്തെ വീട്ടിലേക്ക് അയലക്കാർക്ക് ദോശയും മസാലക്കൂട്ടിനും ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ അതിന് റിനൂസ് എനിക്കും ഉണ്ടാക്കിയിരുന്നു ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാനെൻ്റെ റിനൂസിൻ്റെ അപ്പം പഴത്തിൻ്റെ ബെസ്റ്റ് കമ്പനിക്ക് കോടി കൊടുക്കുന്നത് റിനൂസിനോട് വേണമെങ്കിൽ എടുക്കാം, റിനൂസ് എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ തീരുമാനം എന്തിനെ എങ്ങനെയൊക്കെ കഴിക്കാമെന്നൊക്കെ പറയും. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് പഴയ നമ്മൾ ദോശ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഗായ്സ് എന്താ പറയുക, ഞങ്ങളോട് വാടക ഇന്നലത്തെ വീഡിയോയിൽ വാടക എത്ര, വാടക വീട്ടിൽ രണ്ട് പേരുള്ളോ എന്നൊക്കെ ചോദിച്ചിരുന്നു. രണ്ട് പേരുള്ളോ, എന്താ വാടക 3000 രൂപ കേട്ടോ വാടക. തച്ചുണ്ണി ടൗണിൽ തന്നെയാണ് വീട്. എന്താ വെച്ചാ വെയ്യായൊന്നുമില്ല, തലവേദനയും തലവേദനയും തൊണ്ടവേദനയും കേട്ടോ, തലവേദനയും തൊണ്ടവേദനയാണ്. അപ്പൊ ആദ്യം എന്തൊക്കെയോ വീഡിയോ എടുത്തെന്ന് പറഞ്ഞു, യൂട്യൂബിൽ ഇടുമ്പോ കാണാന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം, എടുക്കണൊക്കെ കണ്ടു ഞാൻ, പക്ഷെ അവിടെ ഇവിടെ കണ്ടിട്ടുള്ളൂ. ബാങ്ക് കൊടുക്കണിട്ട് വയസ്സ് വീഡിയോ. അപ്പൊ ഗായ്സ് വാങ്ങി കൊടുത്തിട്ടോ, അതാണ് കട്ട് ചെയ്തത്. നമ്മളൊരു വിധാവണ ഭാര്യയും ഭർത്താവും സീരിയസ് ആയിട്ട് അങ്ങനെ നിന്ന അതൊന്നും ഒരു രസമുള്ള കാര്യം. ഭാര്യയും ഭർത്താവും ആണെന്ന് വേറെ പറയണ, പക്ഷെ ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾക്ക് അതേ കഴിയുള്ളൂ. അങ്ങോട്ടും പൊതുവെ പുറത്തേക്ക് പോകുമ്പോ ഈ വീഡിയോയില് കൊറേ മുന്നത്തെ വീഡിയോ പറയണ്ടാവും. കൊറേ ആൾക്കാര് വെച്ചിട്ട് ആദ്യം കൊച്ചാക്കല്ലേ, ഞാൻ ആ വീഡിയോയിൽ എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാ ഞാൻ ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്, അവർക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് അവര് നെഗറ്റീവ് ഇടുന്നത്. അപ്പൊ ഞാൻ ആദ്യനോട് പറഞ്ഞു ഇട്ടോട്ട് ആദ്യം, നമ്മളത് മൈൻഡ് ചെയ്യണ്ട, കാരണം അവർക്കത് സന്തോഷം കിട്ടാൻ വേണ്ടിട്ടല്ല അവരിടുന്നത്. അപ്പൊ അവരെ ഹാപ്പിനെസ്സും കഴുകണ്ട, നമ്മളെ ഹാപ്പിനെസ്സും കഴിയണ്ട, നമ്മളത് കട്ടില്ല നടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ റിപ്ലൈ നമ്മൾ കൊടുക്കൂട്ടോ, റിപ്ലൈ കൊടുക്കും. അതിന് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ കൊടുക്കണല്ലോ. പിന്നെ നെഗറ്റീവിന് വേറെ പറഞ്ഞപ്പോ എനിക്ക് നല്ല എനർജി വന്ന്. എന്തെങ്കിലും മാറ്റിക്കൂടെ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വാങ്ങിയ തട്ടാട്ട. അപ്പൊ എനിക്ക് അന്ന് കാലം വരെ അതിപ്പോ ഒരു 6 മാസമൊക്കെ ആയാലോ, 6 മാസം ആവുമ്പോ അതിന്റെ ഒരു ഇതുണ്ടാവും, പഴക്കുണ്ടാവും. പക്ഷെ എനിക്ക് എത്ര ആളും ഈ ഷാളിന്ന് വിട്ടു പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതാ. അപ്പൊ ഗായ്സ് ഞാൻ എനിക്ക് കഴിച്ചുട്ടോ, ആദ്യം അപ്പൊ എപ്പോഴും ചെറിയ പൊട്ടുപോണിണ്ട് പോയിട്ടോ ഗായ്സ്. അതാണോ കട്ട് ചെയ്ത് കോളേജിട്ടോ നമ്പർ റോങ് നമ്പർ. അപ്പൊ ഗായ്സ് അത് അറിയാതെ വന്ന കോളാട്ടോ, നമുക്ക് അറിയില്ല റോങ് നമ്പർ ആയിരുന്നു. പിന്നെ അതിന്റെ കഴിച്ചു പള്ളിയിൽ പോകണം, ഇവിടെ റോഡ് കഴിഞ്ഞ പള്ളി കേട്ടോ, വലിയ ദൂരം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പള്ളിയിൽ പോണം. പിന്നെന്താ പറയാനുള്ളത്, പിന്നെന്താ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഫുഡ് ആയിക്കോട്ടെ ഗായ്സ്. റിനൂസിന് വയ്യ, തീരെ വയ്യ. അപ്പൊ ഞാൻ എന്റെ ഫുഡ് കഴിഞ്ഞു,
എന്താ പറയാ, എങ്ങനെ കുടിച്ചുകൊണ്ട് എത്ര എപ്പ തുടങ്ങിട്ടുണ്ടാവുക അറിയോ? ബാങ്ക് കൊടുത്തു. ആ പിന്നെ കാശിന്ന് വാടക ക്യാഷ് കൊടുക്കാണ്ടിട്ടു. വാടകക്കാര് കമന്റ് കാരണം എത്ര ചോദിച്ചപ്പോഴാണ് മനസ്സിലായി ഓർമ്മ വന്നത്. വാടക പിന്നെ ഇപ്പൊ എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ. പിന്നെ എന്താ പറയാ, എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാരേജ് പിക്കൊക്കെ ഉണ്ട്. മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നിക്കാഹ് ഉണ്ടല്ലോ, നിക്കാഹ് തലേന്ന് കഴിച്ചു, പിന്നെ നമ്മള് ഫുഡ് കൊടുത്തു, അങ്ങനെയായിരുന്നു കേട്ടോ. അല്ലാണ്ട് ആഡംബരമായിട്ട് നമ്മള് കഴിച്ചിട്ടില്ല, കാരണം ലവ് പ്രേമിച്ചെല്ലാം കഴിച്ചല്ലായിരുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെന്താ അൽഹംദുലില്ല, നമുക്ക് ആഡംബരമായിട്ട് കഴിക്കൊന്നും വേണ്ട, നമുക്ക് നിയമപരമായിട്ട് ഒന്ന് കഴിച്ചു. പിന്നെ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദിന്റെ അമ്മയും അച്ഛനൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ആദ്യം ആദിന്റെ ഫാമിലി ഒക്കെ എപ്പോഴും ഉണ്ട്. ബട്ട് എന്താ പറയാ, ആദി ഇസ്ലാമാണ്, ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചല്ലോ. അപ്പൊ അതിൻ്റെ നമ്മളിപ്പോ നമ്മളിപ്പോ ഏത് കാസ്റ്റിലാണ് നിക്കണ, അതിന്റെ ചിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അമ്മേനെ അച്ഛനെ ഒഴിവാക്കാണെങ്കിൽ പറഞ്ഞേ ഒഴിവാക്കി ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങളിതൊക്കെ മുന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഇനി ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ നിൽക്കാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ട് വീട്ടിലെ പ്രശ്നം കാര്യങ്ങളുണ്ട്. അപ്പൊ മാരേജ് കഴിഞ്ഞ ശേഷം വല്ല പ്രശ്നം ആർക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റേതായ അതിനായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങള് പിന്നെ ചെയ്യാനുള്ള അടുത്ത വീഡിയോ. അതായത് പ്രോബ്ലംസ് ഇല്ലാതെ പറയണ്ട. പക്ഷെ നമ്മള് ഇപ്പോ എല്ലാം അറിയാ എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് കുറച്ച് ഞങ്ങള് മുമ്പത്തെ വീഡിയോയില് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ശരിക്കും പോയി കണ്ടാ മതി. എന്നാലും നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ നിൽക്കും കേട്ടോ. പിന്നെ ഈ വീഡിയോസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും പറയല എന്താ വെച്ചാല്, നിങ്ങൾ ചോദിച്ച ഉത്തരമൊക്കെ അടിയുന്നതിന് മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പൊ എന്താ പറയാ, എന്താ പറയാ, അമ്മ ലവ് സ്റ്റോറിനെ കുറിച്ചാണ്. ലവ് സ്റ്റോറി നമ്മൾ ഡെലിവറി കഴിയാതെ പറയാൻ പറ്റൂലോ, കാരണം അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സന്ദർഭം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരിക ആദ്യം, അതായത് ലവ് സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ട് ഫ്രീ ആയിട്ടുള്ള സമയവും വേണം. നമ്മളിപ്പോ അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലല്ല. നമ്മളിപ്പോ ഡെലിവറി കാര്യം അൽഹംദുലില്ല, ഒരു കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞിട്ട് കഴിയട്ടെ. അപ്പൊ നമ്മള് ലവ് സ്റ്റോറി ഒക്കെ പറയും. പിന്നെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ലവ് സ്റ്റോറി അല്ല ഞങ്ങളത്. ഞങ്ങക്ക് ഹാപ്പിലാറെ ഒരുപാട് ഞങ്ങക്ക് ഉണ്ടായത് സാഡാണ്. ഇപ്പോഴാണ് ഞങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ആയത് കേട്ടോ. അതായത് ഹാപ്പി എന്ന വാക്ക് ഞങ്ങക്ക് ഇപ്പോഴാണ് ഞങ്ങക്ക് അറിയാൻ പറ്റിയത്. അതുവരെ ഞങ്ങൾ എന്തോ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ, അപ്പൊ ഗായ്സ് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി റെഡി എടുക്കുമ്പോ നേരെ പള്ളിയിൽ പോവാം. എന്റെ കയ്യിൽ വാടകയും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ ഗായ്സ് നമ്മൾ ഫുഡ് കഴിക്കട്ടെ. നേരത്തെ കഴിക്കണം, നേരത്തെ ചാച്ചി പോകണം. അപ്പൊ നമുക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല, എന്താ പറയാ, അത് സ്പെഷ്യലായിട്ടൊന്നല്ല. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് കൊടുത്തേച്ചാട്ടാ. എനിക്ക് സാമ്പാറുണ്ട്, എപ്പോഴത്തെ മസാല ദോശ ചട്ടിനി മാത്രമല്ല, ആദ്യം മത്തൻ കറി ഒക്കെ ഉണ്ട്, ഉച്ചക്ക് വെച്ചിരുന്ന സാമ്പാർ. പിന്നെ സമ്മന്തി ഉണ്ട്, വൈദ്യുനുപ്പേരി ഉണ്ട്, ആ മസാല കൂട്ടുണ്ട്, പിന്നെ ഇണ്ടല്ലോ മത്തൻ കറി ഉണ്ട്, എന്താ മുളക് സമ്മന്തി മറ്റേ സാധനം കുറച്ച് ചട്ടിനിഷ്ടല്ല. എനിക്ക് ചട്ടിനി വേണ്ട, ഒരു മാതിരി അപ്പൊ എനിക്ക് പറ്റില്ല.
മറക്കാതെ കമന്റ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത്.